തന്റേതല്ലാതെ കാരണത്താൽ ഗർഭിണിയായ യുവതി 30 വരനെ തേടുന്നു. പാലിക്ക് പോലും 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 30 പേരെ വേണം പോലും. ചുമ്മാതല്ല, തന്റേതല്ലാത്ത കാരണത്താൽ അവൾ ഗർഭിണിയായത്. 30 എന്ന് പറഞ്ഞത് അവരുടെ വയസ്സാ, അല്ലാതെ വരനല്ല. മനസ്സിലായോ? അറിഞ്ഞോ? ചെല്ലൻ ജയിലിൽ നിന്നിറങ്ങി, ഇന്ന് എത്തും. സത്യം തന്നെയാ, എനിക്ക് ചെല്ലം തന്നെയാ കമ്പി അടിച്ചത്. അങ്ങനെയാണെങ്കിൽ പത്രത്തിൽ കാണണ്ടേ? ഇങ്ങനെ ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിൽ ഇല്ല. പത്രത്തിൽ കാണുന്നതെ വിശ്വസിക്കുമെങ്കിൽ വിശ്വസിച്ചോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആ മാലതിയുടെ അടുത്തേക്കായിരിക്കും പോണത്. അതെ, എന്താ കൂടെ പോരുന്നോ? വെറുതെ അല്ലടാ നിന്നെ ബി ബി സി എന്ന് വിളിക്കുന്നത്, ചൂടുള്ള വാർത്ത കൊണ്ടല്ലേ പോക്ക്. നീ വട പൊടിക്കുപ്പി. അല്ല, ഇത്ര പെട്ടെന്ന് അവരെ ഇറക്കി വിട്ടോ? ജീവപര്യന്തല്ലോ, 3 വർഷം കഠിനടവല്ലേ. അവന്റെ ഒരു ചങ്കുറപ്പ് നോക്കണേ, രണ്ടെണ്ണത്തിനല്ലേ കാച്ചിയത്. മാലതി, മാലതി കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ലെങ്കിലും പറയാതിരിക്കാൻ വയ്യല്ലോ. എന്താ കാര്യം? കാര്യം എന്താന്ന് വെച്ച് പറ. ചെല്ലനില്ലേ, ചെല്ലൻ ചെല്ലൻ ജയിലിൽ ഇറങ്ങി. ചെല്ലൻ ജയിലിൽ നിന്ന് വരുന്നു കരുതി നീ പേടിക്കൊന്നും വേണ്ട. അവന്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. ഇനി എന്തിനു പേടിക്കണം? വിധവയുടെ ഒത്തിരി രക്തം കൂടി വേണമെന്നുണ്ടെങ്കിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് പോരാൻ പറഞ്ഞിരുന്ന ആരാണ? ചെയ്തു പോയ തെറ്റിന് അവന് മാനസാന്തരം ഉണ്ടാവാതിരിക്കില്ല. എനിക്കറിയാം അവന്റെ മനസ്സ്. അവനെ ആരും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ ഒട്ടും ശ്രമിച്ചിട്ടുമില്ല. ഞാൻ പോകും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചെല്ലണ് മനസ്സിലാവുന്നുണ്ടോ? ഒരു വീട് മർമ്മം സ്വന്തമായി വാങ്ങിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. മോഹങ്ങൾക്ക് ചിറകില്ലെന്ന് ആരോ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. കൂലിപ്പണിക്കാരായ നമ്മുടെ പരിമിതികൾക്കപ്പുറത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. പിന്നെ എല്ലാ കാലവും ഇങ്ങനെ കഴിയാനാണോ നിന്റെ ആഗ്രഹം? ഭാര്യ, കുടുംബം, കുട്ടികൾ, ഇങ്ങനൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നില്ല, എന്താണ് തെറ്റ്? താൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ചിന്തകൾ കാട് കയറാതിരിക്കുന്നത് നല്ലത്. നാടും വീടും അറിയാത്തവന് ഈ നാട്ടിൽ നാരാണ ഒരു പെണ്ണ് തരിക? അനാഥനാണെന്ന് അറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കാനൊരു പെണ്ണ് ഈ നാട്ടിലുണ്ട്. അത് ശരി, ഞാനറിയാതെ നിനക്കൊരു പ്രണയോ? പറ ആരാ? അത് നീ സമയം പറഞ്ഞാ മതി. എന്നാ ഒരു കാര്യം പറയാം, ഞാനും ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കറിയാം, തോട്ടത്തിലെ പണിക്കാരി സരോജിനിയല്ലേ? അയ്യേ, അത് വെറും നേരം പോക്ക്.
പിന്നെ ആരാ? പറയാറായിട്ടില്ല മോനെ, കുറച്ചുകൂടി കാത്തിരിക്കെ, എല്ലാം നേരിട്ട് കാണിച്ചുതരാം. ഇപ്പൊ കണ്ട വെണ്ണക്കല്ലേ തീർത്തതുപോലുണ്ട് ഈ രൂപ. ഏതെങ്കിലും ഫോട്ടോഗ്രാഫർമാർ കണ്ടാലേ ഒപ്പിയെടുത്ത് കളിയും. അതുകൊണ്ട് അവരുടെ കണ്ണിൽ പോയി പെടണ്ട. ഞാൻ എത്ര സുന്ദരിയൊന്നുമല്ല എന്ന് പറഞ്ഞാ പോരാ. ഈ സൗന്ദര്യത്തിന് മുന്നിൽ പ്രകൃതി വരെ വളഞ്ഞു പോകും. അച്ഛൻ തനിച്ച, ഞാൻ പോട്ടെ. പെണ്ണുങ്ങളോടുള്ള നിന്റെ കുഴഞ്ഞാട്ടമുണ്ടല്ലോ, അത്ര ശരിയല്ല. വാ പോ. എത്ര നേരാന്ന് വെച്ചാ കുളിക്ക? ഒരു നീരാട്ട് പശുക്കുളായി ഞാനിവിടെ കിടന്ന് മല്ലിടുകയാ. അച്ഛൻ എന്തിനാ ചെയ്യാൻ പോയത്? ഞാൻ വന്നിട്ട് വെള്ളം കൊടുക്കായിരുന്നല്ലോ. ഓ, നിന്നെ കാത്തിരുന്ന ഈ മുണ്ടാപ്രാരി പട്ടിണിയാവും. ആ ചിന്തി പശുവിനൊന്ന് പാല് കുറവാ. അതിനെന്തോ അസുഖാ. ആ മൃഗഡോക്ടറെ ഒന്ന് കാണിച്ചാ തരക്കേടില്ലായിരുന്നു. ആ ഞാൻ ടൗണിൽ പോകുമ്പോ പറഞ്ഞേക്കാം. ആ പിന്നെ നിനക്കൊരാലോചന വന്നിട്ടുണ്ട്. തുണിമില്ലിൽ ആ ചെറുക്കിന് പണി. എനിക്കിപ്പോ കല്യാണം വേണ്ടച്ചാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ കണ്ണടയും മുമ്പേ നിന്നെ ആരുടെ കൂടെയെങ്കിലും പറഞ്ഞു വിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ ചെയ്യാ? അച്ഛൻ അതിലൊന്നും വിഷമിക്കണ്ട. സുമയുടെ പഠിപ്പ് കഴിഞ്ഞ് അവൾക്കൊരു ജോലി കിട്ടിട്ട് മതി. എന്റെ കാര്യം അതിനിനി നാളെ അത്രയുണ്ട്. അതുവരെ കാത്തിരിക്കാനാണോ ഭാവം? അതോ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ നടത്തി തരാം. ഇപ്പോ അച്ഛൻ അതിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. സമയം വരുമ്പോ ഞാൻ പറയാം. അല്ലേ മിച്ചി, ആ കൂത്ത് പറയാതിരിക്കുന്ന നല്ലത്. എന്നെ പഠിപ്പിക്കണ്ടേ സുഗുണ, ഞാൻ ഈ തോട്ടത്തിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ടേ വർഷം കൊറേ ആയതാ. പതിയെ കിളകി മോളെ, അല്ലെങ്കിൽ ഭൂമിക്ക് വേദനയ്ക്ക്. ചെറിയൊരു വേദന ഇല്ല, അത് സാരമില്ല. ഓ, ഞാനത് അറിഞ്ഞില്ല. ഇപ്പൊ പാവങ്ങളെയൊന്നും കണ്ണി പിടിക്കില്ലല്ലോ. കണ്ണില്ല എങ്ങനെ പിടിക്കുക? ഞാൻ അത്ര കാരണല്ല. മാലതി, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇപ്പൊ വേണ്ട, ചുറ്റും കണ്ണുകളാ. ഓ, അപ്പൊ ഇതാണല്ലേ കാര്യം. ആ എന്നാ ശരി. നീ എന്താ ഇവിടെ ഇരുന്ന് പറഞ്ഞത്? ആ മാനേരുടെ തിരുമോന്ത കണ്ട എനിക്ക് അപ്പ കലികള്. ഒരുമാതിരി മൂന്നാന്തരം തേയിലയുടെ സ്വഭാവം അയാൾക്ക്. തേയില മൂട്ടിച്ചനല്ലേ നിന്നെ പുറത്താക്കിയത്? അതിന് അയാളെ പറഞ്ഞിട്ട് എന്താ കാര്യം? മൂട്ടിച്ച ഒന്നും അല്ലെന്നേ, ഗോഡൌണിലേക്ക് ലോറിയിൽ നിന്നും തേയില ചാക്ക് ഞാൻ ചുമന്നിടുവായിരുന്നു. പണി കഴിഞ്ഞ് പോരാൻ നേരത്ത് നോക്കുമ്പോ എന്റെ തലയിൽ ഒരു ചാക്ക് വെയില. ഞാൻ അറിഞ്ഞില്ലെന്നേ. കഷ്ടകാലത്തിന് അത് മാനേജറുടെ കണ്ണിൽ പെടുകയും ചെയ്തു. അന്ന് അയാൾ എന്നെ പുറത്താക്കിയതാ. അത് വിവാദമായി. അതുകൊണ്ട് ഏത് നേരവും പുറത്ത് ചുറ്റിയടിക്കാമല്ലോ. അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ, അടിച്ചു പൊളിക്കണ്ടടാ. ആ അടിക്കാം, പക്ഷെ പൊളിക്കണ്ട. ഈ
ഉപ്പിടെ അടപ്പ് തുറക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് എടുക്കടി. ഏത് തുറക്കാൻ പറ്റാത്ത അടപ്പും ഈ നാരായണൻ തുറക്കും. കേട്ടോ കേട്ടോ, ഏതടപ്പും തുറക്കുന്നു, ചുമ്മാതല്ല പണി പോയത്. ഗോദ്റേജിന്റെ ബൂട്ട് തുറന്നേനാ അല്ലേ. ഈ മനുഷ്യനോടെ പറഞ്ഞു കൊടുക്ക്, കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. അന്ന് ആ മാനേജറുടെ മുന്നിൽ വെച്ച് നെഞ്ചത്തടിച്ച് ഞാൻ കരഞ്ഞതുകൊണ്ടാ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തടി കേടാകാതെ കിട്ടിയത്. സ്റ്റോർ കീപ്പറുടെ പണിയില്ലെങ്കിലും ഈ നാരായണൻ ജീവിക്കൂടി. പോകുന്നെങ്കിൽ പോട്രേ, അവളുടെ ഒരു ജോലി. എങ്ങനെ ജീവിക്കും? ഈ വീട് തന്നെ എസ്റ്റേറ്റ് വകയാ. സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന വിചാരം പോലും ഇല്ല ഈ മനുഷ്യന്. ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ടേ, അതൊന്ന് അടിച്ചോട്ടെ. നിനക്ക് ഭരണ സാഹിബിന്റെ ബംഗ്ലാവേ വാങ്ങിച്ചു തരും. കള്ളു തലക്ക് പിടിച്ച പിന്നെ ഇയാൾക്ക് തീരെ വെളിവില്ല. ഇയാളുടെ കൂടെ കൂടിയാലേ നിങ്ങളും വഷളവും. ഒരെണ്ണ അടിച്ചപ്പോ തന്നെ തല. ഒരുപാട് നാളായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു, കഴിയണില്ല. എന്താണെങ്കിലും പറയൂ ചെല്ലണ. അത് എങ്ങനെയാ? അത് അച്ഛനുണ്ട്, പിന്നെ പറയാം. പോയിക്കോ. ഈ ചെല്ലണൻ എന്തു പറ്റി? ഒന്നിങ്ങ് വന്നേ. എന്താ ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? നമ്മുടെ മാലതിയെ സുഗുണന് വേണ്ടി ആലോചിച്ചാലോ? അതിനവളെ കേശവട്ടെ സുഗുണന് കൊടുക്കൂ. സുഗുണന് എന്താ ഒരു കുറവ്? കാഴ്ചയെ കുറവൊന്നുമില്ല, എന്നാലും വീടും നാടൊന്നും ഇല്ലാത്തവനല്ലേ. കാര്യമൊക്കെ ശരിയാ, അവരിവിടെ വന്നിട്ട് നാലഞ്ച് കൊല്ലായില്ലേ. എല്ലാവർക്കും അവരെ നല്ല അഭിപ്രായം. അവിടെ ഇരിക്കടാ. ചെല്ലനെവിടെ? അവൻ കോയമ്പത്തൂർക്ക് ലോഡും കൊണ്ട് പോയിരിക്കുക. എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? കെട്ടിക്കാൻ നോക്ക. ആണോ? ഏതാ കക്ഷി? നമ്മുടെ കേശവട്ടെ മകളില്ലേ മാലതി. ഞാനിക്കാര്യം അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. അപ്പൊ ചെക്കന്റെ ഭാഗം റെഡി. ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ വേണത് നടത്തിത്ര. ഞാനേതായാലും കേശവട്ടനെ ഒന്ന് കാണട്ടെ. മാലതിക്ക് കൂടി താല്പര്യം ഉണ്ടെങ്കിൽ കാര്യം പ്രശ്നമില്ല. മാലതിയുടെ ഭാഗം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു മിണ്ടാപ്പൂച്ചയാണല്ലോ കല ഉടക്കിയ. അതെ, മാനേജറാണ്. കോയമ്പത്തൂർ നിന്നോ? ആ പറയൂ. ആ ലോഡ് അയച്ചിട്ടുണ്ടല്ലോ ഇന്ന് 12 മണിക്ക്. ആ ആ KL 9 81 65. ആ ലോറിയുടെ കൂടെ ചെല്ലനാ, വിശ്വസ്തനാ. ആ ഒന്നും പേടിക്കണ്ടെന്ന്, അവൻ നമ്മുടെ ആളല്ലേ. ആ ആ പിന്നെ ഈ പുതിയ ബ്രാൻഡ് ഉണ്ടല്ലോ മാർക്കറ്റിലെ, ഒരു കലക്ക് കലക്കും. അതേന്നേ, സൂപ്പർ ക്വാളിറ്റിയാ. പൂജാപാത്രം വെച്ച് ഒരു പരസ്യം ചെയ്ത് ടി വിയിൽ കൊടുത്താലുണ്ടല്ലോ, പിന്നെ പിടിച്ചാ കിട്ടില്ല. ആ അതെ, DD കൊടുത്തുവിട്ടാ മതി. ആ അതാണ് സൗകര്യം. ശരി ശരി. അതെ, ലോറി എത്തിയാൽ ഉടനെ ചെല്ലനോട് ഒന്നിങ്ങോട്ട് വിളിക്കാൻ പറയണം. ഓക്കേ.
ഓക്കെ ഓക്കെ ആ പറയത്തക്ക ബന്ധുക്കൾ ആരും തന്നെ ഇല്ല അവനെ. എനിക്ക് ഈ കാര്യത്തിൽ എതിരെ അഭിപ്രായമൊന്നുമില്ല. അവളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്തായാലും ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. മാലതി, കേശവേട്ടൻ അതിനൊന്നും വേണ്ടി മെനക്കെടണ്ട. മാലതിയുടെ സമ്മതമൊക്കെ ഇവനെ എപ്പോഴേ വാങ്ങിച്ചു കഴിഞ്ഞു. എന്തു പറയാനാ, അവൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക്. എന്നാ പിന്നെ ഇതങ്ങ് പെട്ടെന്ന് നടത്തിയേക്കാം. എങ്കിൽ പിന്നെ കണിയാനെ കണ്ട് തൊട്ടടുത്ത മുഹൂർത്തം കുടിക്കാല്ലേ. ഓ മതി മതി, അത് ഞങ്ങളെ ഇങ്ങോട്ട് അറിയിച്ചാ മതി. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ വരട്ടെ മരതി, അടപ്പാ നടന്നാ മതിയായിരുന്നു. എനിക്കറിയാം, ചെല്ലനെ എനിക്ക് വേണ്ടി വായിച്ചല്ലേ. ഓടി വിടുന്നു, നമ്മുടെ നായർക്കാ. എവിടെയാണ് ചെല്ല നീ? ആ സൂണൻ ഇന്നലെ മുഴുവൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഞാൻ ഇന്ന് കാലത്ത് എത്തിയതുള്ളൂ. വരുന്ന വഴിക്കേ വണ്ടി പണി പറ്റിച്ചു. അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോ നിന്നെ കിട്ടില്ലല്ലോ. എന്ത് കാര്യം? സുഗുണന്റെ കല്യാണം ഞങ്ങൾ അങ്ങ് ഉറപ്പിച്ചു. വരുന്ന മേട ഒന്നിനാ. അന്ന് വല്ല ബന്ധോ ഹർത്താലോ മറ്റോ വന്നാ അത് മാറ്റിവെക്കാനും സാധ്യത ഉണ്ട്. ഏതായാലും ഞാനും ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അതെയോ? ആരാ കക്ഷി? ഇന്ന് രാത്രി നമുക്കൊന്ന് കൂടാം. ഞാനപ്പോ പറയാം. അല്ല, സുഗുണന്റെ പെണ്ണെവിടാടാ? ഓ നീ അറിയും, നമ്മുടെ കേശവേട്ടന്റെ മോള് മാലതി. അളിയ, നിശ്ചയത്തിനോ നിന്നെ കിട്ടിയില്ല. കല്യാണം നീ വേണം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കാനായിട്ട്. ഇനി അതും ഇതുപോലെ മുങ്ങിക്കളയരുത് കേട്ടാ. നീ നേരെ വീട്ടിലേക്കില്ലേ? ഞാൻ ആ പാചകക്കാരൻ കൃഷ്ണനെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വരാം. കേട്ടോ, എങ്കി നേരത്തെ വന്നോളൂ. ശരി, ഞാൻ പോട്ടെ. ശരി. സുഹൃത്തായ ഇങ്ങനെ വേണോടാ? കല്യാണത്തിനോ വന്നില്ല എങ്കി അത് കഴിഞ്ഞിങ്ങനെ വന്നോടെ നിനക്ക്?
എന്ത് പറ്റി? എനിക്കറിയണം എന്താ നിന്റെ പ്രശ്നം. ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഭൂതാംകുലി വാ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. This is B and Raman and Associates. T Dust Plantations. Let me know to whom I am speaking to. Oh, Mr. Stephen. Oh, how are you? Fine. Okay, let us discuss in person. Few things we cannot discuss through the telephonic ways. So I trust, kindly come and meet me for negotiations. I am available here for the whole week. You know, this is a new project. So I need your full cooperation. Ah, hope you will make it as early as possible. Okay. Yeah. I am waiting for your call. Yeah, please. മണവാളന്റെ ലീവ് ഒന്നും വേണ്ടേ? തനിക്ക് ഞാൻ എത്ര വേണമെങ്കിലും ലീവ് തരാടോ. മധു ഇത് ആഘോഷിക്കാൻ. പിന്നെ ഞാൻ വിളിപ്പിച്ചത് തന്റെ കല്യാണത്തിന് കമ്പനി വക ഗിഫ്റ്റ് കൊടുക്കാൻ എം ഡി ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. അതിനുവേണ്ടിയാ വിളിപ്പിച്ചത്. ഞങ്ങൾക്കൊക്കെ പാട്ട് തരാൻ മറക്കണ്ട. കല്യാണത്തിനോ വിളിച്ചില്ല. സാരമില്ല, പാട്ട് തരാം സാർ. ആ സാരമില്ല. ഓക്കെ, താങ്ക് യു. എത്ര മനോഹരമായ സ്ഥലമല്ലേ. അതിനു മുമ്പ് രണ്ടെണ്ണം വീശുന്ന വിരോധമുണ്ടോ? നീ തരുന്ന വിഷമാണെങ്കിലും ഞാൻ കഴിക്കും. നിന്നെ ഞാനും അത്രത്തോളം സ്നേഹിച്ചിരുന്നു. എന്നാ എന്റേതെന്ന് കരുതി ഞാൻ സ്നേഹിച്ചിരുന്ന എന്റെ പെണ്ണിനെ നീ സ്വന്തമാക്കി. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അല്ലടാ, ശരിയായ ധാരണയോട് കൂടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ എനിക്ക് സുഹൃത്ത് മാത്രമായിരുന്നില്ല, എന്റെ എല്ലാമായിരുന്നു. നീ അവളെ സ്നേഹിച്ചത് എന്നോട് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ സ്നേഹിച്ച എന്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? മോളെ, മരണമൊഴിച്ച് എല്ലാത്തിനും പരിഹാരമുണ്ട്. എല്ലാം ദൈവനിശ്ചയം പോലെ അല്ലേ നടക്കത്തുള്ളൂ. വിധിയെന്ന് കരുതി സമാധാനിക്കൂ. എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ചെല്ലണം എന്തോ ഈ രാത്രിയില്. പണ്ടേ നീ എനിക്കൊരു മോഹമായിരുന്നു.
ഇനി നിന്റെ ഏതാവശ്യത്തിനും ഈ ചെല്ലൻ കൂടെ ഉണ്ടാവും. ചെല്ലൻ ഇപ്പൊ പോവും, നമുക്ക് പിന്നീട് സംസാരിക്കാം. രാവിലെ മുതൽ ഒരേ നിപ്പായിരുന്നു. വരുമെന്ന് എനിക്ക് നല്ല ഇച്ഛ വരുന്നു. ആ ബാ എന്താ കണ്ണ, എന്തു പറ്റി? നീ എന്തിനിങ്ങനെ കഥക്കുന്നേ? എന്തൊരു സെറ്റപ്പ് ആടായത്. ഇതുപോലൊരു സാധനം ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇതെവിടുന്ന് ഉണ്ടോന്ന് നീ മിണ്ടാ വിളിക്ക. ഇതോടങ്ങോട്ട് പിടിപ്പിക്കി. ഇതൊക്കെ സ്വപ്നമാണെന്ന് നീ വിചാരിക്കാൻ പറ്റൂ. ആ അത് പിടിപ്പിച്ചു കഴിഞ്ഞില്ലേ? സത്യം പറ, ഈ ബംഗ്ലാവ് വാങ്ങിക്കാൻ ഇത്രയും പണം നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ? ജയിലിൽ കാശ് കിട്ടുന്ന പണിയാണെങ്കിൽ ജയിലിലേക്ക് എന്നെ കൂടെ കൊണ്ടുപോകും. അയ്യേ, അതിന് പോലും നിങ്ങളെ കൊള്ളില്ലല്ലോ. പിന്നെ എന്തിനാ മനുഷ്യ വീം വളക്കുന്നത്? എടി എടി വേണ്ട, ആണുങ്ങളെ സംസാരിക്കുന്നത് വേണ്ട. ആ പോ പോളെ ദിനേശി, പോ പോ പോ. അല്ല, പരോളാണോ അതോ കാലാവധി കഴിഞ്ഞോ? കാലാവധി കഴിഞ്ഞു. അപ്പോ ഇവിടെ സ്ഥിരതാമസമാക്കാനാണ് പരിപാടി. അതെ, ഈ ബംഗ്ലാവ് സ്വന്തമാക്കുക, ഈ നാട്ടിൽ തന്നെ താമസിക്കുക, അതെന്റെ ആഗ്രഹമായിരുന്നു. പലപ്പോഴും ഈ ബംഗ്ലാവിന്റെ മുറ്റത്തുകൂടി കടന്നു പോകുമ്പോ ഇതെന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞോ ഒക്കെ കഴിഞ്ഞു, ഈ എന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാകണ്ട, എല്ലാം മറന്നേക്ക. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ നാരായണ? വെച്ച് നീട്ടിയിട്ട് തിരിച്ചെടുത്തപ്പോ ആശിച്ചതെല്ലാം തകർന്നടിഞ്ഞില്ലേ? വിടില്ല ഞാൻ.
എന്റെ മനസ്സിൽ മോഹങ്ങൾ നിറച്ചവൾ. ഇല്ല, വിടില്ല ഞാൻ അവളെ. എല്ലാം മറന്നു ക്ഷമിച്ചും പുതിയൊരു ജീവിതം കണ്ടെത്ത്. ഇത് ഒരു അപേക്ഷയാണെന്ന് കരുതിയാ മതി. നീ അവളെ സ്നേഹിച്ചിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അതിൽ ഇടപെടില്ലായിരുന്നു. എനിക്ക് തെറ്റ് പറ്റി. എന്താ കാര്യം? എന്താ കാര്യം? ഇങ്ങോട്ട് മറയണേ, പറയണേ. നീ എനിക്കെതിരെ എന്തിനാണ് വ്യാജരേഖ ചമച്ചത്? വ്യാജരേഖയോ? അവയില്ല നിനക്കല്ലേ. എന്താ മനുഷ്യ പറയുന്നത്? എന്ത് ചമച്ചെന്നാ? നീ എനിക്കെതിരെ വ്യാജരേഖ ചമച്ചോ ഇല്ലയോ എനിക്ക് പറയണം. ആ ചമച്ചു. കേട്ടോ കേട്ടോ, ഇവളെ ചമയ്ക്കും. നീ ചമയ്ക്കുന്നവളാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ കേട്ട് എന്റെ മറുപടി തലാൻ. എഴുന്നോ. എന്നെ വിളിക്കണ്ട, ഞാൻ പോയി. എന്താ നോക്കുന്നേ? ഒന്നുമില്ല, പുതിയ ശീലങ്ങളൊക്കെ ജയിലിൽ നിന്ന് പഠിച്ചതാ. നാരായണൻ എഴുതിട്ടില്ലേ? ഇന്നലെ വാളടിച്ച് കിടന്നല്ലേ? വാളടിച്ച് കിടന്നാൽ എന്തായേ? ഞാൻ ചത്തിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്താ എപ്പോഴും കീരിയുമ്പം പോലെ? ഇവിടെ കിണക്കവും മിണക്കവും ഉണ്ടെങ്കിലേ ജീവിതത്തിനൊരു സുഖമുള്ളൂ. അല്ല, ഇതൊന്നും കല്യാണം കഴിക്കാത്ത എന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ആ പിന്നെ ഞങ്ങളങ്ങോട്ട് പോവാ. എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. അല്ല പിന്നെ, ഇനി എങ്ങോട്ടും പോണ്ട, ഇവിടെ താമസിച്ചാ മതി. ഇവിടെ? അതെ, കുറെ കാലം തന്റെ കൂടെ ഞാൻ താമസിച്ചല്ലേ. എന്റെ കൂടെ താമസിക്കുന്ന നിനക്ക് എന്താ ബുദ്ധിമുട്ട്? അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്ക. ഇത്രയും കാശ് നിനക്ക് എവിടുന്നാ കിട്ടിയത്? ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് ഒന്നര വർഷം കഴിഞ്ഞു. അപ്പൊ ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? പൊള്ളാച്ചി. ജയിലിൽ വെച്ച് പരിചയപ്പെട്ടതാ മുത്തുമാരി കൗണ്ടറെ. മൂപ്പരെ ഒരു സ്പിരിറ്റ് കേസിലാകത്തായതാ ഞാനും കൗണ്ടറും ഒന്നിച്ച പുറത്തിറങ്ങിയത്. പിന്നെ കൗണ്ടറുടെ ബിസിനസിൽ എന്നെ പങ്കാളിയാക്കി. കേരളത്തിലേക്ക് സ്പിരിറ്റ് കടത്തുന്ന ജോലി എനിക്കായിരുന്നു. ശേഷിച്ച ഒന്നര വർഷം കൊണ്ട് ഞാൻ ആവശ്യത്തിന് പണം ഉണ്ടാക്കി. പക്ഷെ ആശിച്ചത് മാത്രം എനിക്ക് നേടാൻ കഴിഞ്ഞില്ല. നല്ല ജോലി, ഞാനും കടത്താൻ തുടങ്ങിയ. കണ്ണാ, നീ മാലതി എടുത്തേക്കാ. ചെല്ലി ചെല്ലി. ചേച്ചി, എവിടെയാ കണ്ണ നീ? നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. ആ തേയിലത്താടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവര് ചീത്തയാ. അവര് എന്തൊക്കെയാ പറയുന്നതെന്നറിയാ? നീ എന്റെ രഹസ്യക്കാരനും തന്നെ അവര് പറഞ്ഞത്. പറയുന്നവര് പറഞ്ഞോട്ടെ, ആരുടെ നാവ് തുന്നിക്കെട്ടാൻ പറ്റില്ലല്ലോ. അതെല്ലാം വിട, നീ എപ്പോഴും അന്വേഷിക്കാറില്ലേ സുമയെ പറ്റി. അവള് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. നീ അങ്ങാടിയിൽ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടു വാ. ദേ കണ്ണ, അവിടെ നില്ല. ഇവാ, നിനക്ക് സുമയെ കണ്ടല്ലോ, അറിയോ? ഇല്ല. എന്നാ വാ, ഞാൻ കാണിച്ചു തരാം. Thank you.
മനസ്സിലായില്ലേ? സുമേച്ചി ഏതായി വട്ടുകേസ്? വട്ടുന്നിന്റെ തന്തയ്ക്ക. ഇതെന്റെ വേണ്ടപ്പെട്ട ആളാ. ഞാൻ പോട്ടെ. ആഹാ, സുമയോ? എപ്പ എത്തി? ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളു. ആ, ഒന്ന് കൊഴുത്തിട്ടുണ്ടല്ലോ. അവിടെ അടിച്ചുപൊളിയായിരിക്കും. പത്രത്തിൽ കണ്ടിരുന്നു വിവാദമായ സംഭവം. ഈ ചേച്ചി ഇനി കാണുന്നില്ലല്ലോ. എടാ, എവിടെ പോയത്? നീ ചോദിച്ചു കേട്ടില്ലേ എവിടെ പോയെന്ന് ചേച്ചി? എനിക്കറിയില്ല. പശുവിനെ എങ്ങനെ അഴിച്ചിട്ടാൻ പോയിരിക്കോ? എങ്കിൽ പോയൊന്ന് വിളിച്ചോണ്ട് വാടാ. പോ, പോ, പാമ്പ് അടിച്ചു. അതേന്നെ, തെക്കേപ്പുറത്തെ ലക്ഷ്മിക്കുട്ടിയെ ആശുപത്രി കൊണ്ടുപോയിരിക്കാ ജീപ്പില്. എട്ട് തുണിയാലേ മാലതി കൂടെ പോയിരിക്കാ. സുഖമില്ലാത്ത അമ്മയുള്ളൂ. ലക്ഷ്മിക്കുട്ടിക്ക് കൂട്ടിന് പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു സുമ വരുന്നുണ്ടെന്ന്. ഓ, വല്ലത് വെച്ചുതരാൻ വേറെ ആരും ഇല്ലല്ലോ. ഈ മന്ദബുദ്ധിയുടെ കാര്യം പറയ വേണ്ട. ഇത് നളിനി ചേച്ചിയാ. മാലതി ചേച്ചിക്ക് അസുഖം വന്ന നളിനി ചേച്ചിയാ ചോറും കറിയും വെച്ചിരുന്നത്. സുമ കുളിച്ചോളൂ. ചേച്ചി എപ്പോഴാ വരിക? പറയാൻ പറ്റില്ല, സഹായത്തിന് വേറെ ആരും ഇല്ലല്ലോ. ഞാൻ അടുക്കളയ്ക്ക് ചെല്ലട്ടെ. അണ്ണാ, ഒന്നിങ്ങി വന്നേ. ചേച്ചിക്ക് ഇംഗ്ലീഷ് അറിയോ? അറിയാലോ. എന്നെയും കൂടി പഠിപ്പിക്കോ. കൊട്ടന്റെ ഒരു പൂതി കൊള്ളാലോ. എടാ, എനിക്കത് പറിച്ചു തരുമോ? ഏത്? ആ പഴം. ഞാൻ പറിക്കാം. ആ
ഇരിക്കുന്നു. ഈ കാടിനപ്പുറം നല്ല സ്ഥലം. ആ സുമേച്ച ഞാൻ ഒരു ദിവസം അവിടെ കൊണ്ടുപോട്ടാ. ചേച്ചിയെ കാണാൻ എത്ര തിടുക്കത്തോടെയാണെന്ന് ഞാൻ വന്നേ. ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നേ? മാലതി വരൂലേ? ആട്ടെ, കണ്ണൻ എവിടേക്കാ കാണിച്ചു തന്നത്? ഈ നാടൊക്കെ ഇഷ്ടായോ? ബ്യൂട്ടിഫുൾ പ്ലേസ്. ടുമോറോ ഐ വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് എ പോയം അബൌട്ട് ദിസ് ലൊക്കാലിറ്റി. സുമി, ഇത് നാട്ടുമ്പുറാണ്, തനി നാട്ടുമ്പുറം. ഇത്ര വസ്ത്രങ്ങളുമായി ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയ ഈ നാട്ടുകാർക്ക് പിടിക്കില്ല. അവരൊക്കെ വല്ലതും പറയും, എല്ലാവരുടെയും മനസ്സിൽ വിഷമാണ്. അതിന് ഞങ്ങളൊന്നും, അയ്യോ ഞാൻ സാഹസിക്കില്ല, ഉപദേശിക്കുകയാണ്. ഈ മന്ദബുദ്ധിക്ക് ഒന്നും തിരിച്ചറിയില്ല. അവനെല്ലാം ഒരുപോലെയാ. ചേച്ചി കുറച്ച് കൂട്ടാൻ. സുമയുടെ കൂടെ തന്നെ എവിടെ പോകുമ്പോഴും ഉണ്ടാവണം, അല്ലെങ്കിലേ മാലതിന്റെ അടുത്ത് തല്ലി കിട്ടും. നീ ആ ചെല്ലിന്റെ മുന്നിലൊന്നും ചെന്ന് പെട്ടേക്കരുത്. ഒരു ചെകുത്താനാണ് അവൻ. കൂടെ ആ വാലാട്ടി നാരായണനും ഉണ്ടാവും. ഒന്നിനും വിശ്വസിക്കരുത്, വൃത്തികെട്ടവരാ. നിങ്ങൾ മാത്രല്ലേയുള്ളൂ, ഞാനും കൂട്ടിന് കിടക്കാം. ശരിക്കും വലിക്കടാ. ഇതെന്താ കയ്യില്? ഇത് മാലതി ചേച്ചിക്കുള്ള പച്ചക്കറിയാ. നീ ഇപ്പൊ അവിടെ തന്നെയല്ലേ? നീ രാത്രി അവിടെയാണോടാ കിടപ്പ്? നിന്റെ ഭാഗ്യം അവറ്റവർക്ക് ഈ മന്ദബുദ്ധി ആണല്ലോ കിട്ടിയത്. Thank you.
നീ പറഞ്ഞ സത്യമാണോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവള് ആ മന്ദബുദ്ധി ചെക്കനും തമ്മിലുള്ള കളികള്. ചേട്ടത്തിക്കും അനിയത്തിക്കും ആ പയ്യനാണ് കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത്. പണ്ട് നിങ്ങൾ സ്നേഹിച്ചെന്ന് പറഞ്ഞിട്ട് അവളെ ഒന്നും തൊടാൻ പോലും പറ്റിയില്ലല്ലോ. നീ നോക്കിക്കോ എന്റെ കൈ കിടന്ന് അവളെ പടയ്ക്കുന്നത്. ഇനി അതിനധികം സമയമില്ല. പൂവമ്പഴം പോലെയുള്ള ഒരു പെണ്ണ് നിനക്ക് ഈ മന്ദബുദ്ധിയെ കിട്ടിയുള്ളൂ? ആണുങ്ങളായിട്ട് ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്, സമയം കിട്ടുമ്പോ പറഞ്ഞാ മതി. നിന്റെ ചേച്ചിയോട് ചോദിച്ചാ മതി, ചെല്ലനെ പറ്റി പറഞ്ഞു തരും. മനസ്സിലായേ? ഞാൻ സഹായിക്കാം. ഞാൻ എന്തിവിടെ കിടക്കുന്നില്ല, കാലത്ത് കവല വരയ്ക്കും പോവാനുണ്ട്. മാലതിയും നാളെ കവലയിൽ വരുന്നുണ്ട്. എന്റെ ഭർത്താവ് ഇന്ന് ആശുപത്രിയിൽ പോയിരുന്നു. ലക്ഷ്മിക്കുട്ടിക്ക് സുഖമുണ്ട്. ചേച്ചി ഇവിടെ വരില്ലേ? ഒന്ന് കാണാൻ കൊതിയാവുന്നു. കവലയൊന്നും ഇവിടേക്ക് ഒത്തിരി ദൂരമല്ലേ. എന്തോ മരുന്ന് വാങ്ങിക്കാനും മറ്റും വരുന്നതാണ്. എന്തായാലും എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. ഞാനും കൂടി പോരട്ടെ. ഞാൻ വിളക്കുന്നതിന് മുമ്പ് പോവും. അത് സാരമില്ല, ഞാനും കൂടി നല്ലേച്ചിലൂടെ വരാം. അയ്യോ, ഈ മന്ദബുദ്ധിയെ തനിച്ചാക്കിയാലേ, നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുത്തെ പശുവും കോഴിയെല്ലാം നാട് കടക്കും. മാളത് എന്നെ ചീത്ത അറിയാ. ഞാൻ ഇത് ഒഴിച്ചിട്ട് വരാം. ഇനി നേരെ ചൊവ്വേ കാര്യങ്ങൾ സംസാരിക്കും. ഒന്നും പറയണ്ട, നിങ്ങളെ കടിച്ചു കയറാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എന്റെ അച്ഛനെ കൊന്ന് നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ കഴിയാത്തതിൽ ഞാൻ ദൈവത്തെയാണ് ശപിക്കുന്നത്. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പഴയ ചെല്ലനല്ല ഇത്, ആഗ്രഹിച്ചെല്ലാം നേടിയെടുക്കുന്ന പുതിയ ചെല്ലൻ. വേണമെങ്കിൽ നിന്റെ അനിയത്തിയെ എന്റെ കിടക്കയിൽ എത്തിക്കാൻ പറ്റും. കാണോ നിനക്ക്? നിർത്തുക പട്ടി, എന്റെ അനിയത്തിയുടെ ദേഹത്ത് തൊടാൻ ഞാൻ അനുവദിക്കില്ല. കൊള്ളി ഞാൻ സുഗുണനെയും കൊന്ന എനിക്ക് ഇതൊന്നും ഒരു പുത്രിയല്ല. നീ ഓർത്തോ.
നല്ലേച്ചി എന്റെ ചേച്ചി കണ്ടോ? എന്തൊക്കെ പറഞ്ഞെന്ന് പറയേ. പറയേ എന്താ ചേച്ചി? ചേച്ചി എന്ത് പറ്റി ചേച്ചി? ഒന്നുമില്ല. ഇല്ല എന്താ ഉണ്ട്? എന്റെ ചേച്ചി കണ്ടോ? എന്തായാലും പറ. പ്രത്യേകിച്ച് ഒന്നുമില്ല. മാലതി വാങ്ങിച്ചെന്ന ഇതൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. പിന്നെ? പിന്നൊന്നുമില്ല. ഉണ്ട്, എന്തോ ഉണ്ട്. ചേച്ചി വരുന്നു പറഞ്ഞോ? ചേച്ചി വഴക്ക് പറഞ്ഞോ? ഇല്ല. പിന്നെ എന്താണ്? എന്നോട് പറ. വഴിയിൽ എവിടെ വെച്ച് മാലതി ചെല്ലനെ കണ്ടു. എന്നിട്ട്? സുഗുണയും നിങ്ങളുടെ അച്ഛനെയും കൊന്നത് ചെല്ലനാണെന്ന്. ചെല്ലനാണെന്നോ? അണ്ണനോ? അവൻ അണ്ണനൊന്നല്ല, കാലനാ. കാലൻ അവൻ മാലതിയെ വഴിയിൽ തടഞ്ഞു നിർത്തിയാണ് മുഖത്ത് നോക്കി പറഞ്ഞത്. മാലതിയെ സ്വന്തമാക്കാനാണ് ചെല്ലൻ അവരെ രണ്ടുപേരെയും കൊന്നത്. കൊലപാതകയാണ് അവൻ, കൊലപാതകി. നിന്നെ അവൻ അവന്റെ കിടപ്പറയിൽ എത്തിക്കുമെന്ന് പറഞ്ഞു പോലും. നീ ശ്രദ്ധിക്കണം. അതിനു വരട്ടെ. എന്തായാലും നിങ്ങൾ സൂക്ഷിക്കണം. ഒരാൺതുണി ഇല്ലാത്തതാ. നിന്നെ ഓർത്ത മാലതിക്ക് വിഷമം. അവൾ ഇത്രകാലം ജീവിച്ചതിനെ നിനക്ക് വേണ്ടിയാണ്. അവനെ പോലെ പല എണ്ണത്തിനെയും ബാംഗ്ലൂരിൽ കണ്ടു വളർന്നവളാണ് ഈ സുമ. നീ വഴക്കിനൊന്നും പോണ്ട. മാലതി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നോക്ക് സുമ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. നീയും കണ്ണനും ചെല്ലന്റെ മുന്നിൽ ചെന്ന് പെടരുത്. പേടിക്കാനൊന്നുമില്ല, ഇതൊരു നല്ല കാര്യ. മാലതി മാനേജറെ കണ്ടിരുന്നു. നിന്റെ ജോലിക്കാരി ശരിയായിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. എനിക്കിപ്പോ ജോലി വേണ്ട. അത് പറഞ്ഞാൽ എങ്ങനെയാ സുമേ? നിന്റെ പഠിത്തം കഴിഞ്ഞ് വരാൻ കാത്തിരിക്കുകയായിരുന്നു മാലതി ഇതുവരെ. ആ മാനേജറെ കാണുമ്പോ അവൾക്ക് അടിക്കടി പറയാൻ ഈ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാനേജർ അദ്ദേഹവും വളരെ കഷ്ടപ്പെട്ടിട്ടാ ശരിയാക്കി തന്നത്. എനിക്ക് കുറച്ചുകൂടി പഠിച്ചാ കൊള്ളാന്നുണ്ടായിരുന്നു. പഠിപ്പിക്കാൻ മാലതിക്ക് ആഗ്രഹമുണ്ട്. പണമുള്ളവർക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. നമ്മുടെ സ്ഥിതി എല്ലാം എനിക്കറിയാച്ചി. ഇത്ര തന്നെ എത്തിക്കാൻ മാലതി പെട്ട പാട് ഞങ്ങൾക്കേ അറിയൂ. മാലതി ചേച്ചിന്റെ കിടക്കലാ കിടക്കുന്നല്ലേ. മാലതി ചേച്ചി വന്നാ ഞാൻ പറഞ്ഞു കൊടുക്കും. സുമയ്ക്ക് ജോലി ശരിയായിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റുകളിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചേക്കണം. ഞാനൊന്നും ചുറ്റുന്നൊന്നുമില്ലല്ലോ. ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്താ ഒന്നും ഇണ്ടാത്തത്? ഞാനിവിടെ ഇല്ലാതിരുന്നോണ്ട് കണ്ണന് കളി കുറച്ചു കൂടി. നീ വിചാരിച്ചാ നടക്കും, പക്ഷെ നീ വിചാരിക്കണം. ആദ്യമേ എനിക്കൊരു മോഹമായിരുന്നു അവൾ, ഇപ്പൊ അതെനിക്കൊരു വാശിയാ. ഞാൻ ശ്രമിച്ചു നോക്കാം, പക്ഷേ പട്ടണത്തിലൊക്കെ വളർന്ന പെണ്ണല്ലേ, അത്ര എളുപ്പം വീഴുമെന്ന് തോന്നുന്നില്ല. അതിനാണ് ഈ പറഞ്ഞത്, ആ മന്നബുദ്ധി ചെറുക്കനല്ലേ, അവനെ കൊണ്ട് കാര്യം സാധിപ്പിച്ചെടുക്കണം. ചേച്ചിയെ വിട്ട് അനിയത്തിയാണല്ലോ നോട്ടം. അനിയത്തിയുടെ മാനം ചോദിച്ച് ആ മാലതി എന്റെ കാൽക്കൽ വീഴണം. ഞാൻ ശ്രമിച്ചു നോക്കാം, പക്ഷേ കാര്യം കഴിയുമ്പോ എന്നെ ഒഴിവാക്കരുത്. ആ സുമയെ എന്റെ അടുത്ത് എത്തിച്ച ഈ ചെല്ലൻ എന്നും നിന്റേതായിരിക്കും. ആ ആ കണ്ണനെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. അല്ല നിന്നെ ഈടായിട്ടും കാണാനില്ലല്ലോടാ. അതിന് ഞാൻ പുല്ലും കൊണ്ടുപോവല്ലേ.
നീ ഒന്ന് തടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, എന്താടാ വീട്ടി? മാലതി ചേച്ചി എനിക്ക് തോരെ ചോറ് തരും. ചോറ് മാത്രമാണോടാ അവള് നിനക്ക് തരുന്നത്? അല്ല, പാല് തരും. എന്ത് പാല്? പശുവിന്റെ പാല്. നീ ആള് കൊള്ളാമല്ലോടാ. മാലതി ഉണ്ടോടാ അവിടെ? ആ സുമ ജോലിക്ക് പോകാൻ തുടങ്ങിയോ? സുമ ചേച്ചിക്ക് അത് ഇഷ്ടമല്ല. പിന്നെ സുമ ചേച്ചിക്ക് എന്ത് വേണ ഇഷ്ടം? സുമ ചേച്ചിക്ക് സ്കൂളിൽ പോകാനാ ഇഷ്ടം. എടാ, മാലതിയോട് അവളെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കാൻ പറ. ഇല്ലെങ്കിലേ ഹർത്താലും എന്താകും? ചീത്തയാ, ഞാൻ പോവാ. ഞാൻ ചീത്തയാണെന്ന് ഇവൻ എങ്ങനെ മനസ്സിലായി? ഈ നാരായണൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടേ അല്ല. എന്താ വേണ്ടേ? നീ എന്താ എന്നെ കണ്ട് മാറി നടക്കണത്? ഞാൻ നിന്നെ കാണാൻ കാത്തിരിക്ക. എന്തായാലും ഇവിടെ വെച്ച് കണ്ടത് നന്നായി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവളൊരു മാണിക്കമാണ്. അതിനെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ഏത് വഴിയിലൂടെയും സഞ്ചരിക്കും. അപ്പോ മാലതിയോ? ഇത് അവളോടുള്ള എന്റെ പ്രതികാരം മാത്രമാണ്. അവളെ എന്റെ കാൽ കീഴിലെത്തിക്കാൻ, അവളെ സ്വന്തമാക്കാൻ വേണ്ടി എനിക്ക് രണ്ടുപേരെ ബലി കൊടുക്കേണ്ടി വന്നു. രണ്ടോ? ഒന്നാരാ? മാലതിയെ സ്വന്തമാക്കാൻ വേണ്ടി എനിക്ക് എന്റെ സുഗുണനെയും ഇല്ലാതാക്കേണ്ടി വന്നു. എതിരെ തടസ്സം നിന്ന ആ മാലതിയെ ഞാൻ ഇല്ലാതാക്കും. അപ്പോ നാളെ വരുമല്ലേ? ആ, ഞാൻ ആ പൊട്ടനോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പൊട്ടൻ പറ്റിക്കൂ? ഏ, അവളൊന്നും അറിയില്ല. അവന്റെ ഒപ്പം ചേർന്ന് മാലതിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഞാനിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. പുതിയ അടവായിരിക്കും. മാലതി, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. എന്താ? അവളോടും ഒന്ന് പ്രത്യേകം സൂക്ഷിക്കാൻ പറയണം. ചെല്ലൻ എന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കണല്ലേ. സുഗു മരിച്ചത് സ്വാഭാവികമാണെന്നാണ് ഞാനും കരുതിയത്. ഇന്നലെ ചെല്ലൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അസത്യം ഞാനും അറിയുന്നത്. അത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവന്റെ കൂടെ കൂടില്ലായിരുന്നു. അവന്റെ ഉള്ളിലെ മൃഗത്തെ ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. എന്നോടൊന്നും തോന്നരുത്, ഞാൻ വരട്ടെ. കണ്ണ, എന്തിനാ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്? പറയാം. നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഇവിടെ ഇല്ല. Thank you.
എന്റെ മുന്നിൽ വെച്ച് കുത്തിക്കുന്നു. എന്റെ എല്ലാമെല്ലാമായ സുഗുണനെ നീ ചതിച്ചു കൊന്നു. എന്നിട്ടും ഞാൻ ക്ഷമിച്ചു. എന്റെ ജീവിതം നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് എന്റെ അനുജത്തിയുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ശ്രമിച്ചു നീ. ഇനിയൊരു പെണ്ണിന്റെയും ജീവിതം നശിപ്പിക്കാൻ ഇടവരത്തില്ല ഞാൻ. Ha ha ha!